ടൗൺ ഹാൾ ടെന്നിന് ഈഗിൾ ആർട്ടിലറി ഉള്ള ടൗൺ ഹാൾ ഇലവനെ വാറിൽ 3 സ്റ്റാർ ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം നടന്ന വാറിൻ്റെ റിസൾട്ട്. ഫസ്റ്റ് പ്രൈസ് ഒന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഗ്രാൻഡ് താനോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്ലെയറാണ് 3 സ്റ്റാർ അടിച്ചിരിക്കുന്നത്. അവനൊരു ടൗൺ ഹാൾ 10 പ്ലെയറാണ്. ഓക്കെ, ഞങ്ങളുടെ ഇതൊരു മിസ് മാച്ച് ആയിരുന്നു ആക്ച്വലി. എല്ലാ പ്ലെയേഴ്സും ടൗൺ ഹാൾ 10 ആയിരുന്നു, മുകളിലുള്ള അപ്പർ പ്ലെയേഴ്സ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫുള്ളി മാക്സ്ഡ് ബേസ് ഒന്നുമല്ല, ഇത് റഷ്ഡ് ബേസ് ആണ്. എങ്കിലും ഈഗിൾ ആർട്ടിലറി ഒക്കെ ഉള്ള ഒരു ബേസാണ്. അതേപോലെ തന്നെ ഇൻഫെർനോ ടവർ ഒക്കെ ഇത് കണ്ടോ, മാക്സ് ആണ്, ടൗൺ ഹാൾ 10 മാക്സ് ലെവലാണ്. ഓക്കെ, അപ്പോൾ സാധാരണ പ്ലെയേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ട് കാണും ഈ ടൗൺ ഹാളിലൊക്കെ 3 സ്റ്റാർ അടിക്കാനായിട്ട്. അതേപോലെ തന്നെ എക്സ്ബോക്സ് 4 എണ്ണം ഉണ്ട്. ടൗൺ ഹാൾ 9 ലെവലാണെങ്കിലും ടൗൺ ഹാൾ 9 മാക്സ് ലെവലാണ് എക്സ്ബോക്സ് ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ബാറ്റിൽ പ്ലാൻ ഇതെങ്ങനെയാണ്? ഗ്രാൻഡ് താനോസ് 3 സ്റ്റാർ അടിച്ച അതിൻ്റെ ടെക്നിക്ക് ആദ്യമേ തന്നെ പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അറ്റാക്കിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അവൻ സത്യം പറഞ്ഞാൽ ഈ ലാബോറട്ടറി സൈഡിൽ നിന്ന് ക്വീൻ വോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്വീനെ ഈ സൈഡിലോട്ട് വോക്ക് ചെയ്യും, അതേപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് പെക്കായും വോക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാറ്റിൽ മെഷീൻ അല്ലെങ്കിൽ സോറി എന്നാ പറയുന്നത് വോൾ റെക്കറിനെ ഈ ട്രയാങ്കിളിൻ്റെ എഡ്ജിൽ നിന്ന് റിലീസ് ചെയ്യും. അപ്പോൾ വോൾ റെക്കർഡ് ഇതെല്ലാം ഡിസ്ട്രോയ് ചെയ്ത്, ആക്ച്വലി വോൾ റെക്കറിൻ്റെ പർപ്പസ് ഈ ഈഗിൾ ആർട്ടിലറിയും അതേപോലെ തന്നെ ക്വീനെയും ഡിസ്ട്രോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ വോൾ റെക്കർ ഈ പാത്തിലൂടെ വന്ന് ഈഗിൾ ആർട്ടിലറി അതുപോലെ തന്നെ ക്വീനെയും ഡിസ്ട്രോ ചെയ്യും, അതേപോലെ തന്നെ സി സി ട്രൂപ്പിനെയും ഡിസ്ട്രോ ചെയ്യും. ഓക്കെ, പിന്നെ ഇൻഫെർനോ ടവർ. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്യാൻ വേണ്ടി വോൾ റെക്കറിൽ അവൻ യൂസ് ചെയ്യുന്ന ബൗളേഴ്സിനെ, ബൗളേഴ്സ് ഈ സെൻറ്ററിൽ വന്നു കഴിയുമ്പോൾ അതിനെ ഫുള്ള് റേ ചെയ്യും. പിന്നെ ഫോക്സിനെ യൂസ് ചെയ്തിട്ട് സർജിക്കലായിട്ട് ഇവിടെ എല്ലാം ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബാറ്റിൽ പ്ലാൻ. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് അറ്റാക്കിൻ്റെ റീപ്ലേയിലേക്ക് കടക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വീൻ വോക്ക് അപ്പർ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു ലൂണിനെ യൂസ് ചെയ്തു ആ ക്വീൻ വോക്കിൻ്റെ ഹീലൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അതേപോലെ ഹീലൈറ്റ്സിനെ യൂസ് ചെയ്തു. പിന്നെ ക്വീനെ ഫണൽ ചെയ്യാൻ വേണ്ടി ബേബി ഡ്രാഗണെ യൂസ് ചെയ്തു. ഇനി ക്വീൻ ആ സൈഡിലോട്ട് വരും, പിന്നെ അതേപോലെ സെൻറ്റർ സൈഡിലോട്ട് വരും, അതേപോലെ തന്നെ പെക്കായ താഴെ റിലീസ് ചെയ്തു, പിന്നെ ഒരു ബേബി ഡ്രാഗണ്. ബേബി ഡ്രാഗണാണ് ബെസ്റ്റ് ഫണലിംഗ് ട്രൂപ്പ്. ഇനി അടുത്തായിട്ട് വോൾ റെക്കറിനെ റിലീസ് ചെയ്തു, വോൾ റെക്കർ എല്ലാ ട്രൂപ്പ്സിനെ സെൻറ്റർ കമ്പാർട്ട്മെൻറ്റിലോട്ട് കൊണ്ടുവരും. അതേപോലെ തന്നെ നമ്മുടെ ബാർബെറിയും കിങ്ങിനെ യൂസ് ചെയ്തു, പിന്നെ അതേപോലെ തന്നെ വിസാർഡിനെ യൂസ് ചെയ്തു, കുറച്ച് വിസാർഡിനെ സേവ് ചെയ്തു ക്ലീനപ്പിന് വേണ്ടി. ഇനിയിപ്പം വോൾ റെക്കർ സെൻറ്ററിലോട്ട് പോയപ്പം നമ്മുടെ എനിമി സി സിയെ ലൂർ ചെയ്തായിരുന്നു, അപ്പോൾ അതിനെല്ലാം ക്വീൻ വോക്ക് ക്വീൻ കില്ല് ചെയ്തോളും, പോയിസൺ ചെയ്താൽ മതി. ഇനിയും എല്ലാ ട്രൂപ്പും സെൻറ്ററിലോട്ട് പോയി, അതേപോലെ തന്നെ വോൾ റെക്കർ അൺലോക്ക് ആയിരുന്നു. ബൗളേഴ്സ് ആ സെൻറ്റർ കമാൻഡ്മെൻ്റ് ഫുള്ള് ഡിസ്ട്രോ ചെയ്തു. ഓക്കെ, ഒരു ഇൻഫെർനോ ടവറും ഡിസ്ട്രോ ചെയ്തു. ഓക്കെ, ഇനിയും ഹോക്സിനെ എല്ലാം സർജിക്കലായിട്ട് താഴെ റിലീസ് ചെയ്തു. ഓക്കെ, ഹീലിംഗ് സ്പെല്ല് ആവശ്യമുള്ളിടത്തെല്ലാം യൂസ് ചെയ്യുക. പിന്നെ ഇനിയും ക്ലീനപ്പിൻ്റെ ട്രൂപ്പ്സിനെയും പുറകെ തന്നെ പെട്ടെന്ന് റിലീസ് ചെയ്യണം. ഹോക്സ് സത്യം പറഞ്ഞാൽ എല്ലാം ഡിസ്ട്രോ ചെയ്യുമെങ്കിലും ക്ലീനപ്പ് ട്രൂപ്പ്സിനെ നമ്മൾ സേവ് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ ആ കറക്റ്റ് ടൈമിൽ ഹോക്സിനെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ പുറകെ തന്നെ റിലീസ് ചെയ്യണം, ഇല്ലെങ്കിൽ ടൈം ഫെയിലൊക്കെ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഹീലിംഗ് സ്പെല്ല് ആവശ്യമുള്ളിടത്തെല്ലാം ഡ്രോപ്പ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ താഴെ ഒരു വിസാർഡിനെയും കൂടെ റിലീസ് ചെയ്തു. പിന്നെ ഇതുണ്ടോ ഹീലിംഗ് സ്പെല്ല് നമ്മുടെ ഇൻഫെർനോ ടവറിൻ്റെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അങ്ങോട്ടായിരുന്നു അവൻ റിലീസ് ചെയ്തത്. ഓക്കെ, ഇൻഫെർനോ ആണ് സത്യം പറഞ്ഞ ബോംബ് ടവറിനെക്കാട്ടിലും അപകടകാരി ചില സമയങ്ങളിൽ. ഓക്കെ, ഇത്ര ഉള്ളു. അപ്പോൾ ഇനിയും ഫുള്ള് ക്ലീനപ്പിനെ റിലീസ് ചെയ്തു. അപ്പോൾ ഇത്ര ഉള്ളു അറ്റാക്ക്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയ കണ്ടൻറ്റുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും. ടിൽ ദെൻ സീറോ കൂൾ സൈനിങ് ഓഫ്.